ഞങ്ങളത് ഞാൻ എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് പാലക്കാടിൻ്റെ രാഷ്ട്രീയ വിജയമാണ്, പാലക്കാടിൻ്റെ മതേതര വിജയമാണ്, പാലക്കാടിൻ്റെ രാഷ്ട്രീയ ബോധത്തിൻ്റെയും മതേതര മൂല്യങ്ങളുടെയും വിജയമാണ്. ഞങ്ങളെല്ലാവരും നിങ്ങളോട് പറഞ്ഞിരുന്നു, ടി വിയിലെ കൊടുങ്കാറ്റല്ല 23 റിസൾട്ട് എന്ന് ഇതേ വാചകം നമ്മൾ പറഞ്ഞിരുന്നു, കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതിൽ പിന്നെ ചില ചാനലുകളോടൊക്കെ പ്രത്യേകിച്ചും പിന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തായിരുന്നു. ആ ഞാൻ തൊട്ടായിരുന്നു, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. വേറെ ഇപ്പം ഞങ്ങൾക്കെതിരെ വാർത്ത വരുന്നതിൻ്റെയോ അല്ലെങ്കിൽ വിമർശനങ്ങളിൽ അങ്ങനെ അസഹിഷ്ണുതുള്ള ആളുകളല്ല, നിങ്ങൾ നിരന്തരം ഞങ്ങളെ വിമർശിക്കാറുണ്ട്. പക്ഷേ ഒരു തരം പിന്നെ വേട്ടയാടുന്നത് പോലെ തരത്തിലുള്ള ഒരു പ്രചരണങ്ങൾക്ക് ഇപ്പം ചിലർ പെട്ടിയൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്നൊക്കെ കണ്ടായിരുന്നു. ഞാനൊരു ദിവസം അവിടെ ചെന്നപ്പോൾ റീക്രിയേറ്റ് ചെയ്യുന്ന, അപ്പം അന്നൊക്കെ ഞങ്ങൾ പറഞ്ഞത് ജനങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ടെന്നാണ്. രണ്ടാമത് അപ്പോൾ പിന്നെ മാധ്യമങ്ങൾ ചോദിച്ചൊരു ചോദ്യം, ഇവിടുത്തെ ഇലക്ഷൻ്റെ സ്ട്രാറ്റജി നിശ്ചയിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടില്ലേ, അവർ മുൻപന്തിയിൽ വന്നില്ലേ, ഈ വിവാദങ്ങളൊക്കെ ആൻറ്റി ഗവൺമെൻറ് പോളിസികൾ ചർച്ച ചെയ്യുന്നതിൽ ഒളിച്ചോടാൻ അവർക്ക് സഹായകമായില്ലേ? അപ്പോഴും ഞങ്ങൾ പറഞ്ഞു മാധ്യമങ്ങളിൽ ഇടങ്ങളിൽ ചിലപ്പോൾ വാർത്തകളിൽ ഫ്ലാഷ് ന്യൂസിൽ, ബട്ട് നെവർ ഇൻ പീപ്പിൾസ് മൈൻഡ്, ജനങ്ങളുടെ മനസ്സിൽ അതൊന്നും മാറിയിട്ടില്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞു. പിന്നെ ബി ജെ പിയെ പാലക്കാട് നിന്ന് മാറ്റാൻ പാലക്കാട്ടെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി നഗരഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാലക്കാട്ടെ ജനത ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ബി ജെ പിയുടെ സി പി എമ്മുമായി ചേർന്ന് നടത്തുന്ന ധിക്കാരോ അഹന്തി, അതുപോലെ തന്നെ ഈ പറയുന്ന വ്യക്തി ആക്ഷേപങ്ങൾക്ക് അവരെല്ലാവരും കൂട്ടുകൂടിയത്, യഥാർത്ഥത്തിൽ ബി ജെ പി പരാജയപ്പെട്ടു, സി പി എം പരാജയപ്പെട്ടു എന്ന് പറയുന്ന പോലെ തന്നെ പാലക്കാട് സി ജെ പി പരാജയപ്പെട്ടു എന്നും കൂടെ പറയേണ്ടതാണ്. ആ കാര്യത്തിലും സംശയമില്ല. രണ്ടു പേരും നടത്തിയ വർഗീയ, ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാമെന്ന്, വടകരയിലെ കാഫിറും ഇവിടുത്തെ പത്രപരസ്യമൊക്കെ ആ വഴി സി പി എം ഇനിയെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറാവണം. ഇതുപോലെ വിവാദങ്ങൾ ഉണ്ടാക്കിയും വ്യക്തിഹത്യ നടത്തിയും തെരഞ്ഞെടുപ്പ് കാലത്തെ മാധ്യമങ്ങളിലെ റെലവൻസ് വോട്ടായി മാറില്ല എന്നുള്ളതിന് രണ്ട് ഉദാഹരണങ്ങൾ വടകരയും പാലക്കാടും ഉണ്ട്. അന്ന് അവർ പറഞ്ഞൊരു വാചകമുണ്ട്, ആ കാഫർ എൻ്റെ തലയെ കെട്ടി വെച്ചിട്ട് അവർ പറഞ്ഞൊരു വാചകമുണ്ട്, തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു പോകില്ലേ, നാടിനിയും മുന്നോട്ട് പോകണ്ട. ആ ചോദ്യം ഞാൻ തിരിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുക, തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു പോകും, നാടിനിയും മുന്നോട്ട് പോകണ്ടേ? പാലക്കാടിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള സഹോദരി വൈക്കും, ഇത് അങ്ങനെ ഒരു സംഘർഷങ്ങളുടെ നാടല്ല, അങ്ങനെ ഒരു വ്യക്തി അധിക്ഷേപങ്ങളുടെ ആക്ഷേപങ്ങളുടെ നാടല്ല, വേട്ടയാടലുകളുടെ നാടല്ല. ഇവിടെ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകൾ പോലെയാണെങ്കിലും ഒരു സ്മൂത്തായിട്ടുള്ളൊരു പുഞ്ചിരി കൊണ്ട് അവനവൻ്റെ രാഷ്ട്രീയ മുറുകെ പിടിക്കുമ്പോഴും പരസ്പരം സ്നേഹിക്കുന്ന ഒരു ജനതയുള്ള നാടാണ്. ആ സ്നേഹത്തെ കളങ്കപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല എന്ന ജനതയുടെ തീരുമാനമാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ദയവി ഇത് ഈ തെരഞ്ഞെടുപ്പിനെ ജാതിയുടെയും മതത്തിൻ്റെയും അക്കൗണ്ടുകളിലേക്കും കള്ളികളിലേക്കും മറിച്ചു വെക്കാൻ അവർ തയ്യാറാവരുത്. പറയാൻ മറ്റൊന്നും ഇല്ലാത്തതിൻ്റെ പ്രയാസം തീർക്കാൻ ഇനി കള്ളി വരച്ച് കമ്പാർട്ട്മെന്റ്. ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഷാഫി പറമ്പിൽ കാത്തിരുന്നത്. ഈ പ്രചരണ കാലത്ത് ഉയർന്ന എല്ലാ വിവാദങ്ങൾക്കും ഒരു പുഞ്ചിരിയോടുകൂടി ഈ വിജയ മുഹൂർത്തത്തിൽ ഷാഫി മറുപടി നൽകുകയാണ്. അബ്ജോദ്, തൊട്ടതന്ത്രങ്ങളെല്ലാം കുളമായ മറ്റൊരു തെരഞ്ഞെടുപ്പ് LDFന് സമീപം. ഷാഫിയെ കുറിച്ച് പറഞ്ഞിട്ട് അതിലേക്ക് വരാം മനു. ഷാഫി പറമ്പിൽ എന്ന യുവ രാഷ്ട്രീയ നേതാവ് കേരള രാഷ്ട്രീയത്തിൽ ഇനി കയറാൻ ഒരുപാട് പടവുകളുണ്ട്. ഇത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് മിന്നുന്ന വിജയം നേടിക്കൊടുത്തു എന്നതിനപ്പുറം കേരള രാഷ്ട്രീയത്തിൽ സ്വന്തമായൊരു ഇടമുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഷാഫി തെളിയിക്കുന്നു. ഷാഫിയുടെ ഒരു ലെവൽ അടുത്ത ലെവലിലേക്ക് ഈ തെരഞ്ഞെടുപ്പോടെ മാറുകയാണ്. തീർച്ചയായും ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊരു തിരിച്ചടി നേരിട്ടിരുന്നെങ്കിൽ അത് ഷാഫി പറമ്പിലിൻ്റെയും വി ഡി സതീശന്റെയും തിരിച്ചടിയെ ഉയർത്തിക്കാട്ടാൻ വലിയൊരു വിഭാഗം പ്രതിപക്ഷ എതിരാളികളിൽ മാത്രമല്ല പാർട്ടിക്കുള്ളിലടക്കം തക്കം പാർത്തിരിക്കുകയായിരുന്നു. അവർക്കെല്ലാം ഉള്ള മറുപടിയാണ്. അപ്പം മറ്റൊരു തന്ത്രജ്ഞന്റെ പരാജയം കൂടിയുണ്ട് ഈ തെരഞ്ഞെടുപ്പ്. MB രാജേഷ് മുന്നിൽ നിന്ന് നയിച്ച് നിയന്ത്രിച്ച് നിർണയിക്കാൻ ശ്രമിച്ചു, പക്ഷേ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് കൂടിയുണ്ട്. സത്യം, എന്തെല്ലാം തന്ത്രങ്ങളാണ്, പക്ഷേ തൊട്ടതെല്ലാം കുളമായ ഒരു തെരഞ്ഞെടുപ്പ് LDFന് ഉണ്ടെങ്കിൽ അത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ്. എണ്ണി എണ്ണി പറയേണ്ട കാര്യമില്ല, പ്രേക്ഷകർ കൃത്യമായി അറിയാവുന്നതാണ്.